ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് പാവക്ക തൈര് കറി ആയിട്ടാണ്. വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പാവയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ പാവയ്ക്കയെ നന്നായി കഴുകി ഇതിനെ കുഞ്ഞി കുഞ്ഞി പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ നന്നായി കുഞ്ഞു ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നിയോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സവാളയും 2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകാണ്. ഞാനിവിടെ സവാള കൊത്തി അരിഞ്ഞിട്ട് എടുത്തിട്ടുള്ള സവാളയാണ്. പിന്നെ കുഞ്ഞു പീസായിട്ടുള്ള പച്ചമുളകുമാണ്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു മിക്സി ജാറെടുത്ത് അതിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പോളം തൈര് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ഫ്രഷ് തൈര് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനങ്ങ് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് ഓയിലൊഴിച്ചൊന്ന് പാവക്കൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൊത്തം പാവയ്ക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. നമ്മൾ പാവക്ക പൊരിച്ചു കോരിയ ബാക്കിയുള്ള ഓയിലാണിത്. ഈ ഓയിലിനെ നമ്മൾക്കൊന്ന് ഊറ്റിയെടുത്തിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ കൊത്തിയരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ദേ ഇവിടെ സവാളനെ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ദേ നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു കോരി വെച്ച കയ്പ്പൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കയ്പ്പൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി
ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ ഓയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കറിയുടെ മേലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതേപോലത്തെ കിടിലം വീഡിയോസായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.